ഹൗ ടു മേക്ക് യുവർ ഹെയർ സിൽക്കി ആൻഡ് ഷൈനി പ്ലസ് ഒരു ബ്ലാക്ക് കളറും കൂടെ കിട്ടാൻ പറ്റുന്ന ഒരു റുട്ടീനാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീക്ക് തൊട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ തേർഡ് വീക്കിലും സെയിം ഫസ്റ്റ് വീക്കിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പ്ലസ് ഒരു എക്സ്ട്രാ ഒരു കണ്ടീഷനിങ് മാസ്ക് ആയിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ ഒരു ദിവസം ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡ്രൈ ആൻഡ് ഡാമേജ് ആയിട്ടുള്ള ഹെയർ കുറച്ചും കൂടെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു സ്മൂത്ത്നെസ് വരാനും, പിന്നെ ഇതിനകത്ത് ഹെന്ന യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ കളറിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഹെന്ന വെച്ചിട്ട് നാച്ചുറൽ ബർഗണ്ടി കളർ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് അറിയിച്ചതും ആയിരുന്നു. അതുപോലെ തന്നെ ഹെന്ന വെച്ചിട്ട് എങ്ങനെ ഒരു ബ്രൗൺ ചോക്ലേറ്റി ബ്രൗൺ കളർ കൊടുക്കണം എന്നുള്ളതും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് പക്ഷേ ഇത് ഒരു കണ്ടീഷണിങ്ങിനാണ് മെയിൻ പ്രിഫറൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ബ്ലീച്ച് വെച്ചിട്ട് മുടി കളർ ചെയ്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസമെങ്കിലും ഹെന്ന യൂസ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഹെന്ന യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലാത്തവരാണ്, നാച്ചുറൽ ഹെയർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടി എടുക്കുന്നുണ്ട്. അത് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട കൂടാണ്ട് മിക്സ് ചെയ്യാൻ നോക്കുക. പക്ഷേ നമുക്കൊരു 3-4 മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. സോ അഥവാ ഇച്ചിരി കട്ട പോലെ കൊണ്ടേലും ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം ആ ഹെന്ന സോക്കപ്പ് ചെയ്തിട്ടെല്ലാം നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പരുവത്തിലെ ഹെന്ന മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കളർ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കളറായിരിക്കും. പക്ഷേ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നീല അമരിയുടെ പൊടി അഥവാ ഇൻഡിഗോ പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ഹെന്നയുടെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഞാൻ 3 ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടി എടുത്തിട്ടുള്ളതുകൊണ്ട് 6 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണ്ടി വന്നാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല തിക്കായിട്ട് എടുക്കുക. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്യാം. കുറേ നേരമൊന്നും ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ ഹെന്ന മാത്രമാണ് മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുള്ളത്. ഇതിന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോരോ സെക്ഷൻസായിട്ട് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്ര പ്രിസൈസ് ആയിട്ട് സമയമെടുത്ത് കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് എടുക്കുന്നോ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ മുടി ഓൾറെഡി കളേർഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഇത് ഞാൻ പ്രിസൈസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഹെന്ന ഇൻഡിഗോ മിക്സ് അപ്ലൈ ആവാത്ത എല്ലാ ഭാഗവും ആ പഴയ കളറിൽ തന്നെ ഇരിക്കും, ബ്ലാക്ക് ആവില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, എത്ര പ്രിസൈസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നോ അത്രയും ബെറ്റർ ആയിട്ടുള്ള കളർ പേ ഓഫ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു കവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുകയാണ് ഞാൻ. ഇങ്ങനെ ചെയ്യുമ്പം ആ തലയിലെ ചൂട് ഇങ്ങനെ തന്നെ റീറ്റെയിൻ ആയിട്ടിരുന്നിട്ട് ആ ഒരു ഈർപ്പം അതുപോലെ സ്റ്റേ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മിക്സ് നമ്മുടെ തലമുടിയിൽ ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിട്ട് പിന്നെ കഴുകാൻ നേരത്ത് ഒത്തിരി വെള്ളം ഉപയോഗിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാസ്ക് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങാതെ കഴുകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ വാഷ് ആയിട്ട് കിട്ടും. ഇത് ഇങ്ങനെ ഒരു കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് നാച്ചുറൽ ഡൈ ആണ്, അമോണിയ അങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. സോ ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ അല്ലാത്ത ഡൈ പോലെ 5 മിനിറ്റ് കൊണ്ട് കഴുകി ശരിയാവും അങ്ങനെയല്ല, ഇറ്റ് ടേക്സ് ടൈം. ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് ആ ഒരു നല്ല കളർ നാച്ചുറലി നമ്മുടെ മുടിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെറും വെള്ളത്തിൽ കഴുകുകയാണ്, ഷാംപൂ ഒന്നും ചെയ്യുന്നില്ല. മുടി ഓൾമോസ്റ്റ് ഉണങ്ങിയെന്നാകുമ്പോഴത്തേക്കും തലയിൽ എണ്ണ തേക്കുകയാണ്, സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ കുളിപ്പിച്ച് എണ്ണ തേക്കുകയാണ്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്നാൽ മാത്രമാണ് മുടിയിൽ ആ ഒരു ഷൈനി സിൽക്കി എഫക്റ്റ് ഏറ്റവും ബെറ്ററായിട്ട് കിട്ടത്തുള്ളൂ. സോ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന് യൂസ് ചെയ്യുന്ന ഓയിലാണിത്. അത് തന്നെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂർ തലയിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് തലയിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വാഷ് ചെയ്താലും മതി. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ യൂസ് ചെയ്ത് കഴുകുക, മുടിയുടെ ലെങ്ത്തിൽ കണ്ടീഷണറും അപ്ലൈ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. മുടി നല്ല സിൽക്കി ഷൈനി ബൗൺസി ആവുന്നുണ്ട്, ഒപ്പം ഒരു ബ്ലാക്ക് കളറും കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പ്രിസൈസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള ആ ഹെയർ കളറൊക്കെ, ഞാൻ ഓൾറെഡി കളർ ചെയ്തിട്ടുള്ള മുടിയായതുകൊണ്ട് ഞാൻ ആ മിസ്സായിട്ടുള്ള ഭാഗമെല്ലാം അതേപോലെ തന്നെ ആ പഴയ കളറിൽ തന്നെ കണ്ടത്, കാരണം നന്നായിട്ടൊന്നും അവിടെ അപ്ലൈ ആയില്ല.
സോ അതാണ്. അല്ലാതെ ഭാഗം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ കളർ ആയിട്ടുണ്ട്, നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ടുണ്ട്. ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മുടി ഓരോ പ്രാവശ്യം കഴുകുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ പിഗ്മെൻറ്റ് നമ്മുടെ മുടിയിൽ നിന്ന് പോകും. മീനിങ് നമ്മൾ സാധാ ചെയ്യുന്ന ഹെയർ ഡൈ പോലെ തന്നെയാണ്. എത്ര പ്രാവശ്യം നമ്മൾ തല കഴുകുന്നു, എണ്ണ തേക്കുന്നു, ഷാംപൂ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് മുടിയിൽ ഈ കളറ് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റെഗുലറായിട്ട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതേ കളർ നമുക്ക് മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.